കർഷകർക്ക് കൂടുതൽ ഉൽപാദനത്തിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗ പരീക്ഷണം തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വൈക്കത്ത് വയലിലും നടത്തി. വളപ്രയോഗം നേരിട്ട് ചെടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഡ്രോൺ ഉപയോഗിച്ച നാനോ യൂറിയ സ്പ്രേ പരീക്ഷണം. കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത സാങ്കല്പിക യാത്രയുടെ ഭാഗമായി FACTയുടെ സഹകരണത്തോടെ തൃക്കരിപ്പൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ വൈക്കത്തെ 75 സെന്റോളം നെൽവയലിൽ ഡ്രോൺ പരീക്ഷണം നടത്തി. ചെടികൾക്ക് നേരിട്ട് ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നാനോ സ്പ്രേയുമായി പറന്നുയരുന്ന ഡ്രോൺ ചെടികൾക്ക് മുകളിൽ ഇത് വർഷിക്കുന്നത്. ഇത്തരത്തിൽ 1 മണിക്കൂർ കൊണ്ട് 1 ഹെക്ടർ നെൽവയലിൽ നാനോ യൂറിയ സ്പ്രേ ചെയ്യാൻ കഴിയുമെന്ന് തൃക്കരിപ്പൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ പറഞ്ഞു. ആരോഗ്യം പരിശോധിക്കാൻ പറ്റും, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇനി കുറച്ചുകൂടെ കാലങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ KVK വഴിയൊക്കെ കർഷകർക്ക് ഇതുപോലെ ഡ്രോൺ കിട്ടുന്ന പദ്ധതികൾ വരും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്താണ് ഡ്രോൺ, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കർഷകർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പൊ എല്ലാ പഞ്ചായത്തിലും ഇതിന് ഭാഗമായിട്ട് ഒരു ഫീൽഡിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് രാവിലെ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണാം. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഡ്രോൺ സംവിധാനം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. സമീപ ഭാവിയിൽ തന്നെ ഓരോ പഞ്ചായത്തിലുമായി ഓരോ ഡ്രോൺ അനുവദിക്കാൻ സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കർഷകരെ പരിചയപ്പെടുത്തുന്നതിനായി പരീക്ഷണം സംഘടിപ്പിച്ചത്. വൈക്കത്ത് നടന്ന ഡ്രോൺ നാനോ യൂറിയ സ്പ്രേ പ്രദർശനത്തിൽ വാർഡ് മെമ്പർമാരായ KV കാർത്യായനി, സീതാ ഗണേഷ്, AK സുജ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ PE സതീശൻ, കൃഷി അസിസ്റ്റന്റ് KS സജിത്ത്, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.